ആദ്യ ചോദ്യം, ഒരു കുപ്പിയിൽ മൂന്നിലൊന്ന് ലിറ്റർ പാൽ നിറയ്ക്കാം, ഇങ്ങനെയുള്ള നാല് കുപ്പിയിൽ എത്ര ലിറ്റർ പാൽ നിറയ്ക്കാം? വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യമാണ്. ഒരു കുപ്പിയിൽ മൂന്നിലൊന്ന് ലിറ്റർ പാൽ നിറയ്ക്കാമെങ്കിൽ നാല് കുപ്പിയിൽ 4 × 3 ലിറ്റർ പാൽ നിറയ്ക്കാം. അപ്പോൾ നമുക്കൊരു തെറ്റ് അതിനകത്ത് വരാൻ സാധ്യതയുണ്ട്. അതായത് നമുക്കറിയാം ഒരു കുപ്പിയിൽ നമുക്ക് 3 ലിറ്റർ പാൽ നിറയ്ക്കാം, അങ്ങനെ 4 കുപ്പികളുണ്ട്. അപ്പോൾ ആകെ എല്ലാം കൂടെ എന്തായിരിക്കും? 4 × 3 പിന്നെ അത് ഓപ്ഷനകത്ത് ആ ഒരു കാര്യം ഇല്ലാത്തത് കൊണ്ട് നമുക്ക് പ്രശ്നമില്ല. ചിലപ്പോൾ ഓപ്ഷനിൽ കാണുന്നത് ഇങ്ങനത്തെ ആൻസർ ഉണ്ടാവും, 4 × 3 എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ അവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു പ്രശ്നം വരും. കാര്യം 4 × 3 എന്ന് പറയാൻ 4 × 3 അല്ല, അത് ശ്രദ്ധിച്ച് പഠിച്ചോണം. 4 + 3 = 4 × 3 അതായത് ഈ സാധനം തെറ്റാണ് പറഞ്ഞു വരും നമ്മൾ. അപ്പം നമുക്കറിയാം 4 × 3 അത്രയും ലിറ്റർ പാലുണ്ടാവും. അപ്പം അങ്ങനെ ശ്രദ്ധിക്കുക, ഇത് രണ്ടും ഈ സാധനം തെറ്റാണ്, ഇതാണ് ശരിയെന്ന് പറയുന്ന സംഗതി. അപ്പോൾ 4 × 3 അല്ലെങ്കിൽ 3 ലിറ്റർ പാല് ഒരു കുപ്പിയിൽ നിറയും, അല്ലെങ്കിൽ ഒരു കുപ്പിയിൽ 3 ലിറ്റർ പാലുണ്ട്, അങ്ങനെയുള്ള 4 കുപ്പി ഉണ്ടെങ്കിൽ 4 × 3 ലിറ്റർ പാലായിരിക്കും ആകെയുള്ളത്. അപ്പോൾ അത് ചെയ്യാനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? അത് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് 4 × 3 ഡയറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്യുക, 4 ×1 അതുകൊണ്ട് മുകളിൽ ഗുണിക്കുക. 4 × 1 = 4 / 1 × 3 അപ്പോൾ 4/3 വരും. 4/3 പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക? നമുക്ക് അങ്ങനെ അല്ല കിടക്കുന്നത്. അപ്പോൾ നമ്മൾ അതിനെ എന്ത് ചെയ്യണം? നമ്മൾ അതിൻ്റെ മിശ്ര ഭിന്നത്തിലേക്ക് മാറ്റണം. എങ്ങനെയാണ്? 1 × 3 3 / 1 എങ്ങനെ എഴുതുക? ആൻസർ എളുപ്പമൊഴി എന്താ? ആദ്യം മുകളിലുള്ള എഴുതുക 1, ഇവിടുന്ന് ഇങ്ങനെ വരിക 1, അടുത്ത് ഇവിടുന്ന് കറങ്ങിതാ ഇങ്ങ് വരിക 3. എങ്ങനെയാണ് ഓർഡർ? ഇവിടുന്ന് കറങ്ങി ഇനി വന്നേച്ചാൽ മതി 1, ഇതിന് 1/3. അപ്പോൾ 1 × 1/3 ലിറ്റർ ആയിരിക്കും. ഇതിൻ്റെ ആൻസർ ഓപ്ഷനിലേക്ക് ഉണ്ടാകുന്ന നോക്കുക, ഓപ്ഷനിൽ ഓപ്ഷനിൽ ആൻസർ ഉണ്ട്. സോ ഈ ഒരു കാര്യം ശ്രദ്ധിച്ചോളൂ. ഇപ്പോൾ ഓപ്ഷനിൽ ഇങ്ങനത്തെ ഓപ്ഷൻ ഇല്ലാത്ത കൊണ്ട് പ്രശ്നമില്ല, പക്ഷേ ഇവിടെ അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ഓപ്ഷൻ തന്നിട്ട് നമുക്കൊരു പ്രശ്നം വരാം. ശരി, നമുക്ക് രണ്ടാം ചോദ്യത്തിലേക്ക് വരാം. 9 ലിറ്റർ പാൽ 4 പേർക്ക് വീതിച്ചാൽ ഒരാൾക്ക് എത്ര ലിറ്റർ പാൽ കിട്ടും? സിമ്പിളായിട്ടുള്ള ചോദ്യം. ആകെ 9 ലിറ്റർ പാലുണ്ട്, 4 പേർക്കായിട്ട് വീതിക്കണം. സോ 9/4. ഇതൊക്കെ വളരെ കുഞ്ഞു ചോദ്യങ്ങളാണ്. അപ്പോൾ ഒരു 6ാം ക്ലാസ് ലെവലിലുള്ള ചോദ്യം, അത്രേ ഉള്ളൂ. 9/4. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 9 × 4 കൊണ്ട് ഹരിക്കുക. മിശ്ര ഭിന്നത്തിലാണ് ആൻസർ കിടക്കുന്നത്, അതുകൊണ്ട് നമുക്ക് 9/4 കൊണ്ട് ഹരിക്കുക. 2, 4, 8 / 1. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഇവിടെ നിന്ന് വരിക 2 എഴുതി, ഇതിന് കറങ്ങി ഇവിടെ വരിക 1 എഴുതി, പിന്നെ അവിടെ നിന്ന് കറങ്ങി ഇവിടെ പോവുക 4 എഴുതി. സോ 2, 4 2.5 ലിറ്റർ, 2, 4 × 1 ലിറ്റർ അതാണ് ഓപ്ഷൻ. സിമ്പിൾ ചോദ്യം, വളരെ കുഞ്ഞ് ചോദ്യമാണ് നമുക്ക് ചെയ്യാനായിട്ടുള്ള. ദെൻ അടുത്ത ചോദ്യം, 8 മീറ്റർ റിബൺ 3 തുല്യഭാഗങ്ങളാക്കിയാൽ ഓരോന്നിൻ്റെയും നീളം എന്ത്? ഇതേ ചോദ്യം. 8 മീറ്റർ റിബൺ നമ്മുടെ കയ്യിലുണ്ട്, 8 നമ്മൾ 3 ആയിട്ട് ഭാഗിക്കുന്നു. സോ 8/3. അപ്പോൾ 8 × 3 കൊണ്ട് ഹരിക്കുമ്പോൾ എന്താ വരിക നമുക്ക്? 8/3 ഹരിക്കുമ്പോൾ 2, 3, 6 / 2. ഇവിടെ തുടങ്ങും, ഇവിടെ തുടങ്ങും. സോ 2, ദെൻ വീണ്ടും 2, ദെൻ അവിടെ നിന്ന് 3 രണ്ടും, സോറി അത്രയും മീറ്റർ, 2, 2/3 മീറ്റർ എന്ന് നമുക്ക്, 2, 2/3 മീറ്റർ എന്നാണ് ആൻസർ. ദെൻ 5/3 × 7 എത്ര എന്നാണ് ചോദ്യം. 5/3 × 7. അപ്പോൾ ഭിന്നസംഖ്യകളിൽ ഇൻ്റെ വന്നാൽ ഇതിൻ്റെ ഇത്ര എത്ര എന്ന് ചോദിച്ചാൽ, അപ്പോൾ 5/3 × 7. സോ നമ്മൾ ഇങ്ങനെ എഴുതണം, 5/3 × ഇൻ്റെ മാറ്റി ഇൻറ്റു ആക്കണം. അതാണ് പരിപാടി, ഇൻ്റെ മാറ്റി ഇൻറ്റു ആക്കണം. അപ്പോൾ ഇൻ്റെ മാറ്റി ഇൻറ്റു ആക്കി, ഇൻറ്റു 2/5. വേറെ ഒന്നും നോക്കണ്ട, സംശയം വരരുത് നമുക്ക്. തിരിച്ചിട്ട് കുടിക്കണോ? 2/7 എന്ന് പറയുന്നതിനെ തിരിച്ച് 2/7 ആക്കണോ എന്ന് സംശയം വരരുത്. ഇൻ്റെ മാറ്റി ഇൻറ്റു ആക്കിയാൽ ആൻസർ. ഇതുപോലുള്ള ഏത് ചോദ്യം ചോദിച്ചാൽ, അപ്പോൾ ഇൻ്റെ മാറ്റി ഇൻറ്റു ആക്കി. ഇനി എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുക? നോക്ക്, 3 × 2 = 6, 5 × 7 35. ഡയറക്റ്റ് ആണ്, ഒരിക്കലും ഇൻറ്റു വരുമ്പോൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷന് മുതലരുത്. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ വരുന്ന എപ്പോഴും എപ്പോഴാണ് മിഡിലിൽ പ്ലസ്സും മൈനസും വരുമ്പോൾ മാത്രമേ ക്രോസ് ചെയ്യൂ. ബാക്കി ഇൻറ്റു വരുന്ന സിറ്റുവേഷൻ ഡയറക്റ്റ് മൾട്ടിപ്ലിക്കേഷൻ. ഇങ്ങനെ ഇങ്ങനെ കഴിഞ്ഞു. അപ്പോൾ 3 × 2 = 6, 6/35. സോ ഉണ്ടോ നോക്കുക, 6/35. 2 മീറ്റർ നീളമുള്ള ഒരു ഇരുമ്പ് കമ്പി 5 തുല്യഭാഗങ്ങളാക്കിയിരിക്കുന്നു, ഇങ്ങനെയുള്ള 4 ഭാഗങ്ങളുടെ ആകെ നീളം എന്ത് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ 2 മീറ്റർ നീളമുള്ള ഒരു ഇരുമ്പ് കമ്പി 5 തുല്യഭാഗങ്ങളാക്കുമ്പോൾ ആകെ 2 മീറ്റർ ഉണ്ട്, അതിനെ 5 ആയിട്ട് ഭാഗിക്കുമ്പോൾ 2/5. ഇതാണ് ആൻസർ. ഇങ്ങനെയുള്ള എത്ര ഭാഗം? അപ്പോൾ 2/5 മീറ്റർ ആയിരിക്കും. ഒരു 2 മീറ്റർ നീളമുള്ള ഒരു കമ്പി 5 തുല്യഭാഗങ്ങളാക്കി 2/5. നമുക്ക് 2 × 5 കൊണ്ട് ഭാഗിക്കുക. നമ്മൾ ഈ വലിയ സംഖ്യ കണ്ടു, ഇവിടെയൊക്കെ നമുക്ക് മിസ്റ്റേക്ക് വരും. വലിയ സംഖ്യ കണ്ടൊരു 5/2 എന്ന് വിചാരിക്കരുത്, 2/5 ആണ്. 2 5 തുല്യഭാഗങ്ങളാക്കുന്നത്, 2/5 എന്ന് ചിന്തിക്കുക. ഇങ്ങനെയുള്ള 4 ഭാഗങ്ങളുടെ നീളം, അപ്പോൾ 1 ഭാഗത്തിൻ്റെ നീളം 2/5 ആണ് എങ്കിൽ 4 ഭാഗത്തിൻ്റെ നീളം 4 × 2/5. ദ ഫസ്റ്റ് ഓപ്ഷൻ നോക്കുക, 4 × 5 = 2 മീറ്റർ എന്നാണ്. സോ 4 × 5 = 2. ഇത് കാണുമ്പോൾ നമുക്ക് 4 × 5 = 2 എഴുതാൻ തോന്നരുത്. കാര്യം ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ ഗുണനമാണ്. എങ്ങനെ ഗുണിക്കും? 4 × 2 = 8/1 × 5 = 5. പക്ഷേ ഇങ്ങനത്തെ ആൻസർ നമ്മുടെ കയ്യിലില്ല, നമ്മുടെ കയ്യിൽ മിക്സർ ഫ്രാക്ഷനാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ 8/5 ഹരിക്കുക. 8/5 എന്ന് പറയുന്നത് 1 × 5. ഇവിടെ തുടങ്ങും ബാലൻസ് 3, ഇവിടെ തുടങ്ങും ബരിസിക്കൾ 1, പിന്നെ അവിടെ നിന്ന് കറങ്ങി ഇവിടെ വരും 3, പിന്നെ അവിടെ നിന്ന് കറങ്ങി ഇവിടെ പോവും 5. 1 × 3/5 മീറ്റർ ആയിരിക്കും. അങ്ങനെയുള്ള
നാല് ഭാഗങ്ങളുടെ നീളം 1 3 by 5 meter. കഴിഞ്ഞു. 5 liter പാൽ തുല്യവ്യാപ്തമുള്ള 6 കുപ്പികൾ നിറച്ചിരിക്കുന്നു. ഒരു സ്റ്റേറ്റ്മെന്റ് പ്രോബ്ലമാണ്. ഒരു കുപ്പിയിൽ 5 liter പാൽ, 3 കുപ്പികളിൽ 2.5 liter പാൽ. ഇപ്പൊ രണ്ട് കാര്യങ്ങൾ പറയുന്നത്, ഒന്ന് ഒരു കുപ്പിയിൽ 6 liter പാൽ. നമുക്ക് നോക്കാം, 5 liter പാൽ തുല്യവ്യാപ്തമുള്ള 6 കുപ്പികൾ നിറച്ചിരിക്കുന്നു. അപ്പൊ 5 liter പാലിനെ 6 തുല്യ ഭാഗങ്ങളാക്കുന്നു. അപ്പോ ഒരു കുപ്പിയിൽ എന്ത് വരും? 5 by 6. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം കറക്റ്റ് ആൻസർ ആണ്, 5 by 6 liter. ഇനി രണ്ടാമത് ഓപ്ഷൻ പറയുന്നത് എന്താ? 3 കുപ്പികളിൽ 2.5 liter പാലാണ് ആകേണ്ടത്. 3 കുപ്പികളിൽ, സോ നമ്മൾ എഴുതും 3 × 5/6 എന്ന് നമ്മൾ എഴുതും. അപ്പോൾ അവിടെയും ഫസ്റ്റ് ഓപ്ഷൻ 3, സോറി ഇവിടെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് കുറച്ച് പ്രശ്നമില്ല. നമുക്ക് 3 × 5/6 എന്നാണ് കിടക്കുന്നത്. നമുക്ക് 3 × 5/6 എന്ന് വരും. ഇവിടെ ഡയറക്റ്റ് മൾട്ടിപ്പിൾ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എങ്ങനെ ക്യാൻസൽ ചെയ്യാൻ പറ്റും? 3 അവിടെ ക്യാൻസൽ ചെയ്യും, 3 2 പ്രാവശ്യം 6 പോകും. അപ്പോൾ 5/2. പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല, 5/2, 2 കൊണ്ട് ഹരിക്കുക എന്ന് പറഞ്ഞാൽ പകുതി എടുക്കുക എന്നാണ്. അപ്പോൾ 5 പകുതി എത്രയാണ്? 2.5 liter. നോക്കുക എന്താ പറഞ്ഞിരിക്കുന്നത്, 3 കുപ്പികളിൽ 2.5 liter പാൽ. ശരിയാണ്. അപ്പോൾ ഒന്നാമത്തെ ശരിയാണ്, ദെൻ രണ്ടാമത്തതും ശരിയാണ്. അപ്പോൾ ഏതാണ്? 1, 2 ഇവ ശരി. സോ സി ആണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. എളുപ്പമാണ്, ചെയ്യാൻ വളരെ സിമ്പിളായിട്ടുള്ള 6-ാം ക്ലാസ് ലെവലിലുള്ള ചോദ്യങ്ങളാണ്. നമുക്ക് ചെയ്യാൻ പറ്റും. ചെറിയ ചെറിയ മിസ്റ്റേക്ക് നമുക്ക് ഉണ്ടാകും. ഇവിടെ നിന്നൊക്കെ ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ പലർക്കും ഡൗട്ട് വരുന്ന സംശയങ്ങൾ കാര്യങ്ങളാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് ഇവിടുന്ന് പഠിക്കാനുണ്ട്. അപ്പോൾ ഇന്നും ഒന്നും നമ്മൾ വളരെ കുറച്ച് വില കുറച്ച് കാണേണ്ട കാര്യങ്ങളല്ല. സോ അടുത്ത് പറയുന്നത്, 1 meter നീളമുള്ള റിബൺ 5 ഭാഗങ്ങളാക്കി. അപ്പോൾ 1 meter നീളമുള്ള റിബൺ 5 ഭാഗങ്ങളാക്കി. ഇതിൽ ഒരു ഭാഗത്തിൻ്റെ പകുതിയുടെ നീളം എന്ത്? നോക്കാം, നമുക്ക് 1 meter നീളമുള്ള റിബണിനെ 5 ഭാഗങ്ങളാക്കി. അപ്പോൾ നമുക്കറിയാം 1/5, 1/5. അപ്പോൾ 1/5 meter ആണ് 1 നീളം. അപ്പോൾ ഒരു ഭാഗത്തിൻ്റെ നീളം 1/5. ഇനി ഒരു ഭാഗത്തിൻ്റെ നീളമല്ല ചോദ്യം, ഒരു ഭാഗത്തിൻ്റെ പകുതിയുടെ നീളം. അതപ്പോൾ ഇത് 1/5 പകുതി. ഒരു ഭിന്ന സംഖ്യയുടെ പകുതി എടുക്കാനുള്ള ഏറ്റവും എളുപ്പമുള്ള വഴി എന്ന് പറയുന്നത് അതിൻ്റെ ഛേദത്തിനെ ഡബിൾ ആക്കുക എന്നുള്ളതാണ്, ഛേദത്തിൻ്റെ ഇരട്ടി എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ 1/5 ഛേദത്തിൻ്റെ ഇരട്ടിയാക്കുമ്പോൾ എന്ത് വരും? 1/10 എന്നാവും. 1/10 meter. ഇതാണ് നമ്മുടെ പ്രത്യേകത. അപ്പോൾ ഒരു ഭിന്നസംഖ്യയുടെ പകുതി എടുക്കാൻ, ഇപ്പോൾ അത് പറ്റില്ലെങ്കിൽ എന്ത് ചെയ്യുക? 1/5 പകുതി, 1/5 എന്ന് പറഞ്ഞ സംഖ്യ അതിൻ്റെ പകുതി ബൈ 2, ബൈ 2 2/1. അപ്പോൾ തിരിച്ചിട്ട് ഗുണിക്കുക. എങ്ങനെയാണ്? 1/5 × 2/1 തിരിച്ചിടുമ്പോൾ 1/2. ഇത് ഗുണിക്കുമ്പോഴും 1/10 എന്ന് വരും. അപ്പോൾ അതിനേക്കാൾ എളുപ്പം ഒരു ഭിന്നസംഖ്യയുടെ പകുതി എടുക്കാൻ പറഞ്ഞ ഡിനോമിനേറ്റർ ഛേദത്തിന് എങ്ങനെ ഇരട്ടിയാകുക? അപ്പോൾ 1/5, ഒരു ഭാഗം 1/5, അതിൻ്റെ പകുതി 1/10 meter. ഫസ്റ്റ് ഓപ്ഷൻ കിടക്കുന്ന 1/10 എന്നാണ്. പക്ഷേ ശ്രദ്ധിക്കുക, അത് 1/10 centimeter ആണ്. നമുക്ക് കിട്ടിയ 1/10 meter ആണ്. ഓപ്ഷനിൽ കിടക്കുന്ന എല്ലാം സെൻറ്റിമീറ്ററിലാണ്. ഇതൊക്കെയാണ് നമ്മുടെ കുഞ്ഞു കുഞ്ഞു അശ്രദ്ധ കൊണ്ടുവരുന്ന തെറ്റുകൾ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? 1/10 centimeter അല്ല, 1/10 meter ആണ് നമുക്ക് കിടക്കുന്നത്. നമുക്ക് അതിനെ ആൻസർ കിടക്കുന്ന എല്ലാം സെൻറ്റിമീറ്ററല്ല. അപ്പോൾ മീറ്ററിനെ സെൻറ്റിമീറ്റർ ആക്കണം. എന്ത് ചെയ്യണം? മീറ്ററിനെ സെൻറ്റിമീറ്റർ ആക്കാൻ 100 കൊണ്ട് എന്തോ ചെയ്യണം. എന്ത് ചെയ്യണം? നമുക്കറിയാം മീറ്ററിനെ നമുക്ക് എന്തിലേക്കാണ് മാറ്റേണ്ടത്? സെൻറ്റിമീറ്ററിലേക്ക്. വലുത് മീറ്ററും സെൻറ്റിമീറ്റർ ചെറുതുമാണ്. അപ്പോൾ വലുതിനെ ചെറുതാക്കണം. വലുതിനെ ചെറുതാക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പഠിച്ചിട്ടുണ്ട് വച്ചേക്യൂ എന്ന് നമ്മൾ പഠിച്ചത്. വച്ചേക്യൂ, അതായത് വലുതിനെ ചെറുതാക്കാൻ ഗുണിക്കണം. എത്ര കൊണ്ട്? 100 കൊണ്ട് ഗുണിക്കണം. സോ 1/10 100 കൊണ്ട് ഗുണിക്കണം. ഗുണിക്കുമ്പോൾ നോക്കി ക്യാൻസലായി പോയി ബാക്കി 10 centimeter. അപ്പോൾ നമുക്ക് പറയാം 10 centimeter ആണ് ഇതിൻ്റെ. തെറ്റിക്കരുത്, 1/10 കണ്ട് നമ്മൾ പെട്ടെന്ന് ചാടിക്കറി എഴുതരുത്. യൂണിറ്റ് കൃത്യമായിട്ട് നോക്കാം. 1 liter പാൽ തുല്യവ്യാപ്തമുള്ള 2 കുപ്പികൾ നിറച്ചു. ഒരു കുപ്പിയിൽ 1/2 ഭാഗം പാൽ ചായക്ക് ഉപയോഗിച്ചു. ചായക്ക് ഉപയോഗിച്ചത് എത്ര മില്ലി ലിറ്റർ പാൽ എന്നാണ് ചോദ്യം. യൂണിറ്റ് കൺവേർഷൻ വരുന്നുണ്ട്. അപ്പോൾ 1 liter പാൽ തുല്യവ്യാപ്തമുള്ള 2 കുപ്പികൾ നിറച്ചു. അപ്പോൾ 1 കുപ്പിയിൽ എത്രയായിരിക്കും? 1 × 2 കുപ്പികൾ നിറച്ചപ്പോൾ 1/2 liter ആയിരിക്കും ഒരു കുപ്പിയിൽ വരുന്നത്. ഇനി അതിലൊരു കുപ്പിയുടെ, അപ്പോൾ ഓരോ കുപ്പിയിലും 1.5 liter ഉണ്ട്. ഒരു അതിലൊരു കുപ്പിയിൽ 1/2 ഭാഗം പാൽ ചായക്ക് ഉപയോഗിച്ചു. അപ്പോൾ ഈ 1.5 liter ഉള്ള ഒരു കുപ്പി എടുക്കുന്നു, അതിലുള്ളതിൻ്റെ 1/2 ഭാഗം. അപ്പോൾ അതിൻ്റെ 1/2 ഭാഗം ഇതിൻ്റെ 1/2 ഭാഗം കാണുന്നത് 1/4 1/2 ഭാഗം എന്ത് ചെയ്യുന്നു? പാൽ ചായക്ക് ഉപയോഗിക്കുന്നു എന്നാണെങ്കിൽ പാൽ ചായക്ക് ഉപയോഗിച്ചത് എത്ര മില്ലിലിറ്റർ എന്നാണ് ചോദ്യം. അപ്പോൾ 1/2 അപ്പോൾ ഇൻ്റെ മാറ്റി നമ്മൾ എന്താക്കും? ഇൻറ്റു ആക്കും. അപ്പോൾ നമുക്ക് എന്ത് വരും? 1/2 × 4 ഇത്രയായിരിക്കും പാൽ ചായക്ക് ഉപയോഗിച്ചത്. അപ്പോൾ എന്തായിരിക്കും? ഡയറക്റ്റ് മൾട്ടിപ്ലിക്കേഷൻ, ക്രോസ് അല്ല. 1/2 × 4 8 liter. അപ്പോൾ 1/8 liter. പക്ഷെ നമുക്ക് ലിറ്റർ അല്ല വേണ്ടത്, നമുക്ക് മില്ലി ലിറ്റർ വേണ്ടത്. പഠിച്ചു വെച്ചോളുക, എത്ര മില്ലി ലിറ്റർ ചേരുമ്പോഴാണ്? 1000 മില്ലി ലിറ്റർ ചേരുമ്പോഴാണ് ലിറ്റർ ആവുന്നത്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം? 1/8 1000 കൊണ്ട് ഗുണിക്കുമ്പോൾ അത് എന്തായിട്ട് മാറും? മില്ലി ലിറ്റർ ആയിട്ട് മാറും. അപ്പോൾ 1000 × 8 എന്ന് പറഞ്ഞാൽ 125 ക്യാൻസൽ ചെയ്യുമ്പോൾ 125 മില്ലി ലിറ്റർ. സിമ്പിളാണ് ചോദ്യം.
കൺവേർഷൻ അറിഞ്ഞു വെക്കുകയുള്ളൂ. അപ്പോൾ ഒരു ക്ലാസ്സിലെ പകുതി പേർ പെൺകുട്ടികളാണ്, അതിൽ മൂന്നെന്ന് പേർ മാത്സ് ക്ലബ്ബിൽ അംഗങ്ങളാണ്. അവർ ക്ലാസ്സിലെ കുട്ടികളുടെ എത്ര ഭാഗം? സിമ്പിൾ ചോദ്യമാണ്. ഒരു ക്ലാസ്സിലെ പകുതി പേർ പെൺകുട്ടികൾ. സോ പകുതി പേർ പെൺകുട്ടികൾ, അപ്പോൾ പകുതി മീൻസ് ആരാ? ഒരു ക്ലാസ്സിലെ പകുതി പേർ ആരെയെന്ന് എടുത്താൽ മതി, പകുതി പേർ പെൺകുട്ടികളാണ്. ഇനി എന്ത് പറയുന്നു? അതിൽ മൂന്നിലൊന്ന് പേർ, അപ്പൊ അതിന്റെ മൂന്നിലൊന്ന് പേരാണ് മാത്സ് ക്ലബ്ബിലുള്ളത്. അതിന്റെ മൂന്നിലൊന്ന്, അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇന്റെ അങ്ങ് മാറ്റിയിട്ട് ഇൻറ്റു ആക്കും. മൂന്നിലും അപ്പൊ ഡയറക്റ്റ് ഗുണിക്കുക, ഒന്ന് ഇൻറ്റു ഒന്ന് ഒന്ന്, അപ്പൊ രണ്ട് ഇൻറ്റു മൂന്ന് ആറ്. അപ്പൊ ആകെ ആറിലൊന്ന് ഭാഗമാണ് മാത്സ് ക്ലബ്ബിലുള്ളത്. അവർ ക്ലാസ്സിലെ കുട്ടികളുടെ എത്ര ഭാഗം? ആറിലൊന്ന് ഭാഗം. സിമ്പിൾ ചോദ്യം കഴിഞ്ഞു. അടുത്തത്, മൂന്ന് ലിറ്റർ വെള്ളം തുല്യവ്യാപ്തമുള്ള നാല് കുപ്പികളിൽ നിറച്ചു. ഒരു കുപ്പിയിലെ വെള്ളം അഞ്ച് തുല്യവ്യാപ്തമുള്ള കുപ്പികൾ നിറച്ചു എങ്കിൽ ഒരു കുപ്പിയിലെ വെള്ളം എത്ര എന്നാണ് ചോദ്യം. ഈ ഒരു കുപ്പിയിലെ വെള്ളം, അപ്പോൾ നമുക്ക് നോക്കാം, മൂന്ന് ലിറ്റർ വെള്ളം തുല്യവ്യാപ്തമുള്ള നാല് കുപ്പികൾ നിറച്ചു. അപ്പോൾ ഓരോ കുപ്പിയിലും 3/4 ലിറ്റർ. അത് നമുക്കറിയാം, മൂന്ന് ലിറ്ററിനെ 4 ഭാഗിച്ചപ്പോൾ 3/4 ലിറ്റർ. ഇനി എന്താ പറയുന്നത്? അതിൽ ഒരു കുപ്പിയിലെ വെള്ളം, അതിൽ ഒരു കുപ്പിയിലെ വെള്ളം 3/4 ലിറ്റർ ഉള്ള കുപ്പിയിലെ വെള്ളം എന്ത് ചെയ്യുന്നു? വീണ്ടും അഞ്ച് തുല്യ വ്യാപ്തമുള്ള കുപ്പികൾ നിറച്ചു. അപ്പോൾ ഇതിനെ വീണ്ടും നമ്മൾ 5 ഭാഗിക്കണം. അപ്പോൾ 3/4 നമ്മൾ എന്ത് ചെയ്യുന്നു? 5 കുപ്പികളിലായി നിറയ്ക്കുന്നു. അപ്പോൾ എന്ത് ചെയ്യുക? 3/4/5. അപ്പോൾ 5 താഴെ 1 നമ്മൾ എന്ത് ചെയ്യും? വിൽക്രമം കൊണ്ട് ഗുണിക്കും. 3/4 × 1/5, അതായത് ഹരണം ഭിന്നസംഖ്യ ഹരിക്കാൻ പറയുമ്പോൾ താഴെയുള്ള ഭിന്നസംഖ്യയെ തിരിച്ചിടും. 5/1 തിരിച്ച് 1/5 ആക്കും, എന്നിട്ട് ഗുണിക്കും. അപ്പോൾ എന്തായി? ഗുണിക്കുമ്പോൾ 3 × 1 = 3, 4 × 5 = 20. അപ്പോൾ 3/20. അപ്പോൾ ഓരോ കുപ്പിയിൽ എത്രയുണ്ട്? 3/20 ലിറ്റർ ഇതാണ്ട്. അപ്പോൾ 10 വളരെ സിമ്പിൾ ആയിട്ടുള്ള 10 നമുക്ക് മനസ്സിലാക്കാം. ചിലപ്പോൾ നിങ്ങൾക്ക് ഫുൾ മാർക്കിംഗ് കിട്ടുന്നുണ്ടാവും, പക്ഷേ ചെറിയ ചില കാര്യങ്ങൾ നിങ്ങൾക്കകത്ത് നിന്ന് പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും പഠിക്കാൻ പറ്റിയ കുറച്ച് സിമ്പിൾ സിമ്പിൾ കാര്യങ്ങളുണ്ട്. തെറ്റിക്കുന്ന, നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവുന്ന വളരെ കുഞ്ഞു കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഇതൊരു വളരെ സിമ്പിളായിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നാം, ചിലർക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നാം. ഒരു 6 ലെവൽ ചോദ്യങ്ങൾ, നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് അല്ലെങ്കിൽ എല്ലാ SER ടെക്സ്റ്റ് ബുക്കുകളും നമുക്ക് പരിഗണിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ 6 കൂടി നമ്മൾ കൺസിഡർ. അപ്പോൾ ചെറിയ ക്ലാസ്സിൽ നമുക്ക് മുകളിലേക്ക് പോകാം, ചിലപ്പോൾ വലിയ ക്ലാസ്സിലേക്ക് വരുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടായിട്ട് വരാം. അപ്പോൾ ഇതൊക്കെ ബേസുകളൊക്കെ പഠിച്ച് നമുക്ക് വലിയ ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ വീണ്ടും മറ്റൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. അപ്പോൾ നിങ്ങളുടെ വിലയേറെ നിർദ്ദേശങ്ങൾ നമ്മൾ ഈ ഒരു വീഡിയോയ്ക്കും പ്രതീക്ഷിക്കുന്നു, എല്ലാ വീഡിയോകൾക്കും പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ മാർക്ക് കൂടി കമൻറ്റ് ചെയ്യുക. മറ്റ് 10 ചോദ്യങ്ങളുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം.